ഇത് കണ്ടോ, വലിയ സംഭവമാണ് കേട്ടോ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കുമരകത്ത് വന്നതേ മാഷിൻ്റെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യാനാണെന്നാണ് മാഷ് പറഞ്ഞത്. ഏകദേശം ഞാൻ പരിചയപ്പെട്ടപ്പം മുതൽ കാണുന്നതാണ്, ഇന്ന് സിനിമ ചെയ്യും നാളെ സിനിമ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളും. ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞു, ആദ്യത്തെ കുട്ടിക്ക് 1.5 വയസ്സായി, രണ്ടാമത് ഞാൻ പ്രഗ്നൻ്റ് ആയി, ഇന്നേ വരെ സിനിമ നടന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെയൊക്കെ കണ്ട് ഈ ഒരു ആംബിയൻസിലൊക്കെ ഇരിക്കുമ്പം ശരിക്കും പറച്ച് നല്ല കഥ എഴുത്തൊക്കെ വരും കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, ഭയങ്കര ഡിസ്കഷൻ. എന്നോട് ആക്ച്വലി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കരുത് പറഞ്ഞു, അവർ ആത്മജ ബഹളാക്കിയപ്പോൾ കൊണ്ടുവന്നേ. ചോദിച്ചു നോക്കാം, മാഷേ എന്തായി എന്തായി നിങ്ങളുടെ പടത്തിൻ്റെ ഡിസ്കഷൻ, വല്ലതും നടക്കുമോ ഈ അടുത്തെങ്ങാനും വല്ലതും നടക്കുമോ? അതോ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് ജന്മം നൽകിയതിന് ശേഷവും നിങ്ങൾ ഇതേപോലെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമോ എന്നൊരു സംശയം. ഹലോ, വരുന്നുണ്ടോ? ഓ വരുന്നുണ്ട്. ആത്മജയും ഭയങ്കര കൂലങ്കുശമായിട്ട് ചർച്ചയിലാണല്ലോ. ആത്മജി ജനിച്ചപ്പോ മുതൽ മാഷി ഡിസ്കഷന്റെ സമയത്ത് ആത്മജനെയും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇന്നിപ്പോ ഈ വീഡിയോ ഞാൻ പല പ്രാവശ്യം ചെയ്യണോ വേണ്ടയോ ഞാൻ ദേവികയോട് ചോദിച്ചതാണ്. പിന്നെ ഒരു കണക്കിന് ചെയ്തത് നന്നായി. എന്താണെന്നറിയാമോ, ഈ വീഡിയോ ചെയ്തല്ലോ, ഇനി എങ്ങനെയെങ്കിലും നമുക്ക് സിനിമ ചെയ്യണമല്ലോ. അങ്ങനെ ഒരു പ്രഷർ വരും. ഇത് ലോക്കായി, അപ്പം വേറെ ഒന്നുമില്ല. ഞാൻ ആക്ച്വലി സിനിമ നമ്മുടെ ഒരു പാഷനാണ്. ഒരുപാട് പേർക്ക് സിനിമ പാഷനാണ്, പലരും ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഓടുന്ന ആൾക്കാർ തന്നെയാണ്. രണ്ടര വർഷമായെന്ന് തോന്നുന്നു നമ്മൾ ഈ ഏകദേശം, അതായത് ദേവിക ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞു, കുട്ടിയായി, ഇപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസി ആയി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞേയുള്ളൂ, അത് കഴിഞ്ഞ് ഇനിയെങ്കിലും ഈ പടം ഒന്ന് വെളിയിൽ വരുമോ? അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് നമ്മൾ ഒരുപാട് പ്രോജക്ട്സ് ഇതിനു മുമ്പ് പ്ലാൻ ചെയ്തു. സുഘോഷാണ് ഈ സ്റ്റോറി കൊണ്ടുവന്നത്. അപ്പം ഇതിനു മുമ്പ് ഒരുപാട് പ്രോജക്ട്സ് പ്ലാൻ ചെയ്ത് ഒന്നും നടക്കാറില്ല. അത് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടോ മേ ബി എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ച് അതിന് വേണ്ടി അങ്ങ് സ്പെൻഡ് ചെയ്യണം, അതൊന്നും അന്ന് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇത് നല്ലൊരു സ്ക്രിപ്റ്റാണ്, നല്ലൊരു ഫാമിലി ത്രില്ലറാണ്. അപ്പോൾ അത് ആദ്യം വന്നു, നമ്മളിരുന്നു സംസാരിച്ചു, എനിക്ക് ഒന്ന് 2.5 വർഷമായിട്ടിരുന്നു. ഇന്ന് ശരിക്കും നമ്മൾ കുമരകത്ത് വന്നത് ഈ ഒരു സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവരെല്ലാവരും കോട്ടയം സൈഡിലുള്ളവരാണ്. ഇവർ 3 പേരും, ഒന്ന് അനൂപ്, സുഘോഷ്, സന്തോഷ്, ഇവർ 3 പേരും സിനിമയിൽ ഫസ്റ്റ് ടൈമാണ്. ഇവർക്കെല്ലാം വേറെ ജോലിയുള്ള ആൾക്കാരാണ്. ഇവരുടെ എല്ലാവരുടെയും ആദ്യത്തെ ഒരു സംഭവമാണ്, എൻ്റെതും ആദ്യമാണ്. കാരണം ഞാനൊരു സിനിമയിൽ സെറ്റിൽ, ഷൂട്ടിംഗ് സെറ്റിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഷൂട്ടിംഗ് സെറ്റിൽ ഒരു ക്ലാപ്പ് അടിക്കാൻ വേണ്ടി പോലും പോയി നിന്നിട്ടില്ല. നിൽക്കാതെ ചെയ്യാൻ പോണ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് റിസ്ക് എലമെൻ്റ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, അതായത് എൻ്റെ മനസ്സിൽ സിനിമയുണ്ട്, സിനിമ എങ്ങനെ വരണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിശ്വാസം, പിന്നെ എല്ലാത്തിലും ഉപരി ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു പ്രേക്ഷകരുണ്ട്. അത് എന്ന് പറഞ്ഞാൽ 1-2 പേരല്ല, നമ്മുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 10-15-20 ലക്ഷത്തോളം ആൾക്കാരുണ്ട്. ആക്ച്വലി അവരുടെ സപ്പോർട്ട് മാത്രം മതി നമുക്കൊരു സിനിമ വിജയിപ്പിക്കാൻ, അല്ലേ, അത് ഹിറ്റാവാൻ. അപ്പോൾ എന്ന് കരുതി നമ്മളൊരു എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല, വളരെ നല്ല ഒരു മികച്ച കഥയും അതിന് നല്ലൊരു തിരക്കഥയും ഉണ്ട്. ഇനി അത് ഈശ്വര സഹായത്താൽ പിന്നെ എല്ലാം ഒത്തു വരണം. സിനിമ ആയതുകൊണ്ട് എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ വരണമെന്നൊന്നുമില്ല. പല ഘടകങ്ങൾ ഒത്തുചേർന്ന് എല്ലാം ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് പരിപാടികൾ നടക്കത്തുള്ളൂ സിനിമയിൽ പൊതുവെ. ഒരു സെക്കൻഡ്, ആത്മജ ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു സമയമായി ഇപ്പോൾ എന്ന് തോന്നി. ഏതിലാണ് പറയുന്നത്, സിനിമയും ഒരു ഗർഭധാരണം പോലത്തെ പരിപാടിയാണെന്ന് പറയുന്നുണ്ട്. അതായത് 9 മാസം കഷ്ടപ്പെട്ട് അങ്ങനെ പ്രസവിക്കുന്ന പോലെ തന്നെ, ഇത് 9 അല്ല, ഞങ്ങൾ 2.5-3 വർഷമായിട്ട് ഇത് പ്രസവിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ കുഴപ്പമൊന്നുമില്ല, കാരണം ഓരോ പ്രാവശ്യവും അത് ഡെവലപ്പായി ഡെവലപ്പായി ബെറ്റർ സ്റ്റേജിലോട്ടാണ് വന്നത്. അതുകൊണ്ട് ഇപ്പുറത്ത് ദേവിക പ്രസവം, അപ്പുറത്ത് നമ്മുടെ പടം ഇറങ്ങി സൂപ്പർ ഹിറ്റ്. മറ്റേ ഇവിടെ പാല് കാച്ചി അവിടെ കല്യാണം, ഇവിടെ പാല് കാച്ചി അവിടെ കല്യാണം എന്ന് ശ്രീനിവാസൻ പറഞ്ഞ പോലെ
അങ്ങനെ എന്തെങ്കിലും നല്ലത് സംഭവിക്കട്ടെ. ഇന്നു മുതൽ നമ്മൾ എന്തായാലും ഇതിനു വേണ്ടി പൂർണ്ണമായിട്ട് ഇറങ്ങുകയാണ്. കാസ്റ്റിങ്ങൊക്കെ ഏകദേശമൊക്കെ ഒന്നിങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി എൻ്റെ പ്രൊഡക്ഷൻ സ്റ്റേജ് നല്ലൊരു ബാനറൊക്കെ വന്ന് നമുക്ക് വെറുതെ ഒരു സിനിമ നടക്കത്തില്ല. കാരണം സിനിമ ഒരുപാട് സിനിമ തുടങ്ങിയിട്ട് നിന്ന് പോകുന്നതുകൊണ്ട് ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് സിനിമ ഷൂട്ട് ചെയ്ത് ഇറങ്ങി തിയേറ്ററിൽ വന്ന് കഴിഞ്ഞാലേ നമുക്കത് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കട്ടെ. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം, സ്നേഹം സപ്പോർട്ട് എല്ലാം വേണം. എനിക്കും ഒരു ധൈര്യമാണ്, കാരണം ഇപ്പോൾ നിങ്ങളോടിത് അനൗൺസ് ചെയ്തത് കൊണ്ട് നമുക്കിത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും അല്ലേ. അല്ലെങ്കിൽ ഞാൻ പിന്നെ മടി പിടിക്കും. അപ്പോൾ ഇനി മടി പിടിച്ച കാര്യങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. ഞാൻ ഈ പരിപാടി നിർത്തേണ്ടി വരും. കാരണം ഇതിന് മുന്നേ ഞാൻ ചെയ്യാനിരുന്ന ഒരു വലിയൊരു മാസ് ബിഗ് ബഡ്ജറ്റ് പടമായിരുന്നു. പക്ഷേ അത് ഈ പറഞ്ഞ മാതിരി ആദ്യത്തെ പടമായിട്ട് അത്രയും വലുത് ചെയ്യുന്നതൊരു ശരിയായിരിക്കത്തില്ല എന്ന് തോന്നിയതുകൊണ്ട് നമ്മളത് മാറ്റി വെച്ചതാണ്. എന്നാൽ ഇതും അത്യാവശ്യം നല്ല ഒരു പടം, ബഡ്ജറ്റൊക്കെ ഉള്ള പടമാണ്. എന്നാലും നമുക്ക് സിമ്പിളാണ്, ഒരു ഫാമിലി ത്രില്ലറാണ് സാധനം. കൊച്ചു പടമാണ്, എന്നാലും നമുക്ക് ധൈര്യമായിട്ട് പറയാം, ആ ഇത് ഞാൻ ചെയ്ത പടമാണെന്ന് നമുക്ക് പറയാം. ആ അങ്ങനൊരു നല്ല സബ്ജക്റ്റാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വരാൻ വേണ്ടി സംഭവിക്കട്ടെ അല്ലേ. നിങ്ങളുടെ ഒരു പ്രാർത്ഥന, നിങ്ങളുടെ സപ്പോർട്ട്, സ്നേഹം, ധൈര്യം, അതിൻ്റെ പുറത്താണ് നമ്മൾ ഇറങ്ങുന്നത്. പറ്റിയാൽ ഈ വർഷം തന്നെ ഷൂട്ടിങ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പോൾ ഇതിപ്പോൾ പ്രഗ്നൻസിയുടെ ഒരു റിവീലിംഗ് പോലെ ഞാൻ എൻ്റെ സിനിമയുടെ ഒരു റിവീലിംഗാണ്. അപ്പോൾ മതി അല്ലേ, ഓക്കെ അല്ലേ, പിന്നെ അല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് റെഡിയായി പോവുക. നമുക്കൊരു ബമ്പർ ഹിറ്റ് അല്ലെങ്കിലും ഒരു നോർമൽ ഹിറ്റെങ്കിലും ഉണ്ടാക്കാൻ പറ്റട്ടെ അല്ലേ. അതെ, സംഭവിക്കട്ടെ, നല്ലത് സംഭവിക്കട്ടെ. എന്താണോ നല്ലത് എല്ലാവർക്കും അത് സംഭവിക്കട്ടെ. ഓക്കെ, താങ്ക് യു.